നമസ്കാരം ജീവനോടൊപ്പം ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുകയാണ് നമ്മൾ കോവിഡ് നയൻറ്റീനോടൊപ്പം ജീവിക്കുമ്പോൾ കോവിഡ് നയൻറ്റീൻ പിടിവരാതിരിക്കാൻ വേണ്ടിയും അത് മറ്റുള്ളവർക്ക് പടർത്താതിരിക്കാൻ വേണ്ടിയും നമ്മുടെ കയ്യിലുള്ള ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് മാസ്ക് ഒരു സമൂഹത്തിലെ എൺപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല റെസ്പോൺസായിട്ടാണ് കരുതപ്പെടുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ നല്ല റെസ്പോൺസാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മൾ പുറത്തിറങ്ങിയാൽ മിക്കവാറും ആളുകളുടെ മുഖത്ത് മാസ്ക് കാണാം പക്ഷേ ഇങ്ങനെ മാസ്ക് ധരിക്കുമ്പോഴും വളരെ അപകടകരമായ തെറ്റുകൾ ചെറുത് നമ്മൾ ചെയ്യാറുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റാണ് താടിക്കുള്ള മാസ്ക് സത്യം പറഞ്ഞാൽ ഞാനും ആദ്യമൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു കാരണം വളരെ എളുപ്പമാണല്ലോ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി താഴെ ഇട്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങളത് ചെയ്യാൻ സാധ്യതയില്ല നമ്മൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത് ആക്ച്വലി മറ്റുള്ളവർ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡ്രോപ്ലെറ്റ്സ് നമ്മുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മുടെ മൂക്കിലും വായിലൂടെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അത് സംസാരിക്കുകയോ മൈക്രോ ഡ്രോപ്ലെറ്റ്സ് ആയാലും നമ്മുടെ മൂക്കിലൂടെ വായിലൂടെ അകത്ത് കയറാതിരിക്കാൻ വേണ്ടി അതേസമയം നമ്മൾ തുമ്മുക ചുമ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മൂക്കും വായും മാത്രമാണ് അതില് സംരക്ഷിക്കപ്പെടുന്നത് മാസ്ക് മാസ്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത് മൂക്കിനും വായ്ക്കും മാത്രമാണ് എന്നാലും നമ്മൾ ആ ഡ്രോപ്ലെറ്റ്സുകൾ മൈക്രോ ഡ്രോപ്ലെറ്റ്സൊക്കെ നമ്മുടെ ഇവിടെ കഴുത്തിനൊക്കെ വന്നിരിക്കാം അപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ മുഖത്ത് കിടക്കുന്ന മൂക്ക് മൂക്കിൻ്റെ വായുടെ മുകളിൽ കിടക്കുന്ന മാസ്കിന് താഴോട്ട് വലിച്ചിട്ട് ഈ അവിടെ കിടക്കുന്ന ഡ്രോപ്ലെറ്റ്സ് അതിൻ്റെ കൂടുതൽ വൈറസും ബാക്ടീരിയയും എല്ലാം ഒരുമിച്ച് നമ്മൾ പൊക്കിയെടുത്ത് മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അതുവഴി അകത്തോട്ട് കയറ്റും അതായത് വെറുതെ കിടക്കുന്ന വൈറസിന് അല്ലെങ്കിൽ നമ്മുടെ അവിടെ വരാൻ സാധ്യതയില്ലാത്ത വൈറസിനെ നമ്മൾ പിടിച്ച് വലിച്ച് മൂക്കിലേക്കും വായിലേക്കും കയറ്റുന്നതിന് തുല്യമാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് കുറേ ആളുകൾ ഒരുമിച്ച് നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കാണാന്ന് വെച്ചാൽ കുറേ ആളുകൾ ഒരുമിച്ച് ഇരുന്ന് മാസ്ക് താത്തിയിട്ട് കുറേ സംസാരിച്ചിട്ട് സംസാരിക്കുമ്പോൾ മാസ്ക് താക്കുക എന്നുള്ള വളരെ വിചിത്രമായ മറ്റൊരു കാര്യം നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ മാസ്ക് താക്കുക വെച്ചാൽ അത് കാറി കാണിക്കാൻ വേണ്ടിയാണ് കൂടാതെ ഇവിടെ ഒറ്റക്കരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇനിയിപ്പോൾ മാസ്ക് മാറ്റേണ്ടി വരുന്നത് അതിൻ്റെ മാസ്ക് താക്കേണ്ടി വരുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ മാസ്ക് മാറ്റണം അപ്പോൾ എന്താ ചെയ്യുക മാസ്ക് ഊരി തന്നെ മാറ്റുക നമ്മൾ എന്തിനാണ് അത് താടിക്ക് വെക്കുന്ന ഒരു പരിപാടി ഒഴിവാക്കിക്കൊണ്ട് മാസ്ക് ഊരി ഊരുക തന്നെ ചെയ്യുക എന്നതാണ് കാരണം നമ്മൾ പുലർത്തേണ്ട ഇപ്പം വളരെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് കാരണം നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സംരക്ഷണവും ഇല്ല ആളുകൾ പുറത്തിറങ്ങി നടക്കുന്നൊരു ഉണ്ട് എന്തായാലും ജീവനും ജീവിതം ഒപ്പ് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വേണം ആ സമയത്തുള്ള അകലം പാലിക്കുകയും ക്രൗഡിംഗ് ഒഴിവാക്കുകയും കൈകൾ ശുചീകരിക്കുകയും പോലെ വളരെ ആയ കാര്യമാണ് മാസ്ക് വളരെ ആയ കാര്യം മാസ്ക് അത് ശരിയായി ഉപയോഗിക്കുക ലെറ്റ്സ് കണ്ടിന്യൂ ടു ബ്രേക്ക് ദ ചെയിൻ ജീവൻ്റെ വിലയുള്ള ജാഗ്രത പുലർത്തുക